രാവിലെ നിങ്ങൾ ഇതാണ്ട് ഇതുപോലെ ഇതിപ്പോൾ മൂത്രമാണ്, ഇത് ഇന്ന് രാവിലെ ഞാൻ എടുത്ത മൂത്രമാണ്, ഇപ്പോൾ ഞാൻ എടുത്ത മൂത്രമാണ്, വലിയ സ്ഥലമില്ലാത്തതുകൊണ്ട് വരും, ഇതാ ഇങ്ങനെ എടുക്കുക. സ്മെല്ല് എൻ്റെ മുഖത്ത് യാതൊരു ഇതും ഇല്ലല്ലോ, സ്മെല്ലില്ല, അരുചിയില്ല, ഇത് നല്ല ഏറിയ ചൂട്. അപ്പോൾ മൂത്രം എന്ന് പറയുന്നത് അവനവൻ്റെ ശരീരത്തിനുള്ളിലുള്ള അസുഖങ്ങൾ മാറ്റാൻ അവനവൻ്റെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഔഷധ മൂല്യമുള്ള ദ്രാവകമാണ് മൂത്രം. രാവിലെ എഴുന്നേറ്റാൽ മൂത്രം, വൈകിട്ട് എഴുന്നേറ്റാൽ മൂത്രം, ഉച്ചയ്ക്ക് മൂത്രം, 24 മണിക്കൂർ ഞങ്ങൾ മൂത്രം കഴിക്കും. അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് താങ്കളെ പറ്റി ഒരു സാധനം കേട്ടിട്ടുണ്ട്, യൂറിൻ തെറാപ്പിയുടെ ബ്രാൻഡ് അംബാസഡറാണ് താങ്കൾ എന്നാണ് പറയുന്നത്. താങ്കളുടെ ക്യാൻസർ മാറ്റിയത് പോലും സ്വന്തം മൂത്രം കുടിച്ചാണ് ക്യാൻസർ മാറിയെന്ന് ഒരു പൊതുവെ ഒരു ശ്രുതിയുണ്ട്. ഇപ്പോൾ ഈ കൈയിരിക്കുന്ന മൂത്രമാണ്. അല്ല, ക്യാൻസർ മാറിയത് മൂത്രം കുടിച്ചിട്ടൊന്നുമല്ല, ക്യാൻസർ മാറിയത് ചികിത്സ കൊണ്ടാണ്. പക്ഷെ ക്യാൻസർ മാറിയതിന് ശേഷമാണ് ഞാൻ യൂറിൻ തെറാപ്പിയെ കുറിച്ച് പഠിച്ചതും. അതൊരു ഇൻ്റർവ്യൂവിൽ ഇതുപോലൊരു ചാനലിൽ ഇൻ്റർവ്യൂവിന് വന്നപ്പോഴാണ് ഞാൻ യൂറിൻ തെറാപ്പിയെ കുറിച്ച് പഠിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തി വന്നത് നോക്കി, വളരെ സിമ്പിളാണ്. അതിനെക്കുറിച്ച് പഠിച്ചു, അതിനെക്കുറിച്ച് 3-4 ബുക്കുകൾ ഞാൻ വായിച്ചു. വായിച്ചപ്പോൾ നമ്മുടെ രോഗത്തിനുള്ള, നമ്മുടെ ശരീരത്തിലുള്ള രോഗത്തിനുള്ള എല്ലാ മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടെന്നാണ് ആ ബുക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലെ അമ്നോറ്റിക് ഫ്ലൂയിഡിലാണ് കിടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ കുട്ടി ഒഴിക്കുന്ന മൂത്രവും അമ്മയുടെ രക്തവും കലർന്നാണ് ഈ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിൽ കിടന്നാണ് കുട്ടി 9 മാസം വളർന്ന് ജനിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ഒരു ഒരു അനാവശ്യ വസ്തുവല്ല, ഒരു എന്താണ് പുറത്തേക്ക് കളയേണ്ട ഒരു വസ്തുവല്ല. ആ മൂത്രമാണ്, നമ്മുടെ സ്വന്തം മൂത്രമാണ് നമ്മൾ കുടിക്കുന്നത്. അതിനകത്ത് ഒരു കുഴപ്പമില്ല. ഒരു ഒരു ചിലവർക്ക് ഇത് പണ്ട് മൊറാർജി ദേശായി പോലെ ആൾ മാത്രമാണ് മൂത്രം കുടിച്ചിട്ടുള്ളതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. അല്ല, മൊറാർജി ദേശായി പോലെ ഒരുപാട് പേര് കുടിച്ചിട്ടുണ്ട്. കൊല്ലം തുളസി ഇപ്പം പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് മുടിക്കുന്ന കാര്യം പുറത്തു വരുന്നത്. പല പല പ്രധാനപ്പെട്ട സിനിമാ നടന്മാരും നായകം പിന്നെ രാഷ്ട്രീയനെയൊക്കെ കുടിക്കുന്നുണ്ട്, ഫലം കണ്ടിട്ടുണ്ട്. പുറത്തു പറയാനൊരു വിഷമം, കാര്യം ഇത് വൃത്തികെട്ട സാധനമാണല്ലോ. മേച്ചേ ഇത് കുടിക്കുന്നത് എങ്ങനെയാണ്? നാറ്റം കൊണ്ട്, ഇതിന് നാറ്റമില്ല. രാവിലെ നിങ്ങൾ ഇതാണ്ട് ഇതുപോലെ ഇതിപ്പോൾ മൂത്രമാണ്, ഇത് ഇന്ന് രാവിലെ ഞാൻ എടുത്ത മൂത്രമാണ്, ഇപ്പോൾ ഞാൻ എടുത്ത മൂത്രമാണ്, വലിയ സ്ഥലമില്ലാത്തതുകൊണ്ട് വരും, ഇതാ ഇങ്ങനെ എടുക്കുക. സ്മെല്ല് എൻ്റെ മുഖത്ത് യാതൊരു ഇതും ഇല്ലല്ലോ, സ്മെല്ലില്ല, അരുചിയില്ല, ഇത് നല്ല ഏറിയ ചൂട്. നിങ്ങൾക്ക് ബിയർ കുടിക്കാം, നിങ്ങൾക്ക് കഷായം, കയ്പുള്ള കഷായം കുടിയാ, കയ്പുള്ള മരുന്നുകളില്ല, അന്നേരമൊന്നുമില്ലല്ലേ. സ്വന്തം ശരീരത്തിലെ അസുഖങ്ങൾ മാറ്റുന്നതിന് ഒരല്പം ത്യാഗം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവ്വരോഗങ്ങൾ മാറുമെന്നും ഞാൻ പറയുന്നില്ല, ക്യാൻസർ ഒന്നും മാറുമെന്നും ഞാൻ ഇത് അനുഭവം പറയുകയല്ല. പക്ഷേ നിങ്ങളുടെ ബഹുതലത്തിലുള്ള അസുഖങ്ങൾക്ക് പരിഹാരമാണ്, പ്രത്യേകിച്ച് തൊലിപ്പുറത്തുള്ള സകല രോഗങ്ങൾ, മൂൾപ്പാടുകൾ, കണ്ണിൽ, മൂക്കിലൊഴിക്കുക, വായിലൊഴിക്കുക, കുപ്പിളിക്കുക, തൊണ്ടയിലെ അസുഖങ്ങൾക്ക്, അങ്ങനെ പല അസുഖങ്ങൾക്കും ഇതാണ്. സോറിയാസിന് ഇത് പഴയ മൂത്രം എടുത്ത് വെച്ച് പിന്നെ ലേപനം ചെയ്യുക. പഴയ മൂത്രവും കുടിക്കാൻ പാടില്ല, അപ്പോഴൊഴിക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇത് കുടിക്കുക. ഇത് ഞാൻ ഒരു ഒരു വലിയ ഇതല്ല, അനുഭവസ്ഥരുടെ ഒരുപാട് ഒരു നീണ്ട നിലയം, ഒരുപാട് സംഘടനകൾ തന്നെ ഉണ്ട്. പക്ഷേ സർക്കാർ അംഗീകരിക്കുന്നില്ല, സർക്കാർ അംഗീകരിക്കരുത്. ഇത് ഈ വിദ്യ ഇത് പ്രചരത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ വെറുതെ ഇരിക്കത്തില്ല. കാര്യം ഇത് വന്നാൽ പണച്ചെലവില്ല, ഡോക്ടർ വേണ്ട, ഫാർമസി വേണ്ട, ചികിത്സ വേണ്ട, ഉപദേശം വേണ്ട, ഒന്നുമില്ല. അവൻ്റെ പനി വന്ന് അവൻ കുടിക്കുന്നു, അവൻ്റെ മൂത്ര ഒരു ഒരു ഇവിടെ ഒരു ചെറിയ മുറിവ് വന്ന് ആ മൂത്രം ഒഴിക്കുന്നു. അപ്പോൾ മൂത്രം എന്ന് പറയുന്നത് അവനവൻ്റെ ശരീരത്തിനുള്ളിലുള്ള അസുഖങ്ങൾ മാറ്റാൻ അവനവൻ്റെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഔഷധ മൂല്യമുള്ള ദ്രാവകമാണ് മൂത്രം. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വരാതിരിക്കാനുള്ള സാഹചര്യം ഒരു പക്ഷേ മെഡിക്കൽ മാഫിയ തന്നെയാണെന്ന് പറയാൻ രീതിയില്ലേ? തീർച്ചയായിട്ടും പറയാം. കാര്യം ഇതുകൊണ്ട് ആർക്കും ലാഭമില്ലല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് കൊണ്ട് എനിക്കിതിനകത്ത് ലാഭമൊന്നുമില്ല. കാര്യം അത് പറയാത്ത എനിക്ക് പറഞ്ഞാലെന്താ, എനിക്ക് പണച്ചെലവില്ല, ഞാൻ ആരുടെ മൂത്രമാണ് കുടിക്കുന്നില്ല, ഞാൻ മെഡിക്കൽ ഷോപ്പിലും പോകുന്നില്ല. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ പോകാതിരുന്നാൽ ഡോക്ടർമാരില്ലായിരുന്നു, ആശുപത്രി ഇല്ലായിരുന്നാൽ അവർ വിടുവോ? ഡോക്ടർ എൻ വി കൃഷ്ണമാർ 41 വർഷം മൂത്രം ലഭിച്ചാൽ 102 വയസ്സ് വരെ ജീവിച്ചിരുന്നു. മൊറാർജി ദേശായി മുൻ പ്രധാനമന്ത്രി 102 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഒഴിക്കുന്ന മൂത്രം ഒരു സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് എടുക്കുക, സ്റ്റീൽ ഗ്ലാസ്സിനകത്ത്, സ്റ്റീൽ മഗ്ഗിനകത്തോ അല്ലെങ്കിൽ ഒരു കുപ്പി ഗ്ലാസ്സിനകത്തോ, അത് പ്ലാസ്റ്റിക്കിനകത്ത് എടുക്കാൻ പറയും. അന്നേരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചൂട് കാണും, ഒരു കുഞ്ഞു പുളിപ്പ് രസമാണ്. ഈ മൂത്രം പ്രകൃതിയിലിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള യൂറിയ അമോണിയ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും, മാറ്റപ്പെടും, പ്രകൃതിയിൽ കൂടെ മാറ്റപ്പെടും.
അന്നരമാണ് ഇതിനകത്ത് സ്മെല്ല് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഓഫീസുകളിലെ മൂത്രപ്പുരകളോ അല്ലെങ്കിൽ സ്കൂളുകളിലെ മൂത്രപ്പുരകളോ അവിടത്തെ നാറ്റായിരിക്കും, അത് ശുചിയാക്കുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലുള്ള പിന്നെ ടോയ്ലറ്റിൽ നാറ്റം കാണുമോ, അല്ലെങ്കിൽ കാര്യം നമ്മളപ്പം തന്നെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കഴിയുന്നു, മൂത്രം അവിടെ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞില്ല, അരുചിയില്ല ഇതിനകത്ത്. പച്ചവെള്ളം കുടിക്കുന്ന അതേ രീതിയിൽ ഫീൽ ചെയ്യും. പച്ചവെള്ളം കുടിക്കുന്ന രീതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ കൂടെ അനുസരിച്ചിരിക്കും. നമ്മളെല്ലാം തുറന്നു പറയണം, അത് വെജിറ്റേറിയൻസിനാണ് ഇത് കൂടുതൽ ഫലപ്രദമെന്നാണ് ആ ബുക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കള്ളു കുടിച്ചാൽ കള്ളിൻ്റെ ഒരു അംശത്തിൻ്റെ ഒരു ഗുണം ഈ പിറ്റകത്തിനകത്ത് കാണും. പിന്നെ ഇറച്ചിയോ അല്ലെങ്കിൽ പിന്നെ മത്സ്യമാദികൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അംശം, ഒരു ടേസ്റ്റ് വെച്ചിട്ട് ആദ്യത്തെ മൂത്രത്തിൽ കാണും. പക്ഷെ വൈകുമ്പോഴത്തേക്ക് അതും പ്യുവർ. ഒരാഴ്ച ഫാസ്റ്റിങ് ഒരു ഞാനൊക്കെ എല്ലാ ഒരു ഞായറാഴ്ച ഫാസ്റ്റിങ് ഒന്നും കഴിക്കത്തില്ല, മൂത്രവും വെള്ളവും മാത്രം. രാവിലെ എഴുന്നേറ്റാൽ മൂത്രം, വൈകിട്ട് എഴുന്നേറ്റാൽ മൂത്രം, ഉച്ചയ്ക്ക് മൂത്രം, 24 മണിക്കൂർ ഞങ്ങൾ മൂത്രം കഴിക്കും. അതിൻ്റെ ഗുണമെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഇത് സർവ്വരോഗസംഹാരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മൂത്രത്തിൽ നമുക്ക് ഉച്ച മാത്രമായിട്ടുണ്ടെന്ന് കോർപ്പറേഷനത് മാറ്റമുണ്ടാകാതെ ഞാൻ പറഞ്ഞത്, അത് കഴിയുന്നില്ല, അവിടെ കഴിയുന്നില്ല, വൃത്തിയാക്കുന്നില്ല. അതുകൊണ്ടാണ് അതാണ് ഈ യൂറിയ എന്നുള്ള സാധനം ഇത് പ്രകൃതിയുമായിട്ട് ചലിഞ്ഞ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നാണ് അമോണിയ ആയിട്ട് മാറുമ്പോഴാണ് ഈ നാറ്റം വരുന്നത്. അല്ല, നമ്മളൊഴിക്കുന്ന മൂത്രത്തിൽ വെല്ല് വിളിച്ച് ഞാൻ പറയാം, ഞാൻ ഉണ്ടെങ്കിൽ ഈ ഒന്നുകൂടെ ഒഴിച്ച് ഇങ്ങോട്ട് തരാം, അല്ലെങ്കിൽ നിങ്ങളിപ്പം തന്നെ ചിലപ്പോൾ മൂത്രം ഒഴിച്ച് ചെയ്ത് നോക്കും, ഒരു വ്യത്യാസമില്ല. നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ ഒരെണ്ണം വേണ്ട, ഒരു സ്പൂൺ മൂത്രം എടുക്കുക, നിങ്ങളുടെ സ്പൂൺ എടുത്തിട്ട് വായിലേക്ക് ഒഴിക്കുക, ടേസ്റ്റ് ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുടിക്കാം, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഓരോ ഗ്ലാസ് ഒരു 200 ml രാവിലെ എടുക്കണം, കഴിക്കണം. അനുഭവസ്ഥർ വേറെയുണ്ട്, നമ്മളിവിടെ തന്നെ ഉണ്ട്, അനുഭവസ്ഥർ വേണമെന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞ യൂറിൻ ട്രാപ്പ് ചെയ്യുന്ന 1-2 പേര് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അവരൊക്കെ എന്താണ് ചോദിക്കുക, എൻ്റെ അനുഭവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരുപാട് രോഗികളുണ്ട്. ശരീരമൊക്കെ അളിഞ്ഞ് പുളിച്ചവരെ മൂത്രം കൊണ്ട് മാറ്റി വയ്ക്കും. തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് ഇത് പരമപ്രധാനമാണ്. മൂത്രം കഴിക്കുകയും മൂത്രം ലേപനം ചെയ്യും വേണം. പഴയ മൂത്രം 7 ദിവസം വരെ എടുത്ത് വെച്ച് സൂര്യപ്രകാശത്തിൽ വെക്കുമ്പോൾ ഇത് പഴകും. ആ പഴകത്തിനകത്ത് ഒരുപാട് ഗുണമേന്മകളുണ്ട്. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ അതിനൊരുപാട് ഒരുപാട് ഒരു എന്താണ് മൂല്യം കൂടും, ഒരുപാട് ഗുണങ്ങൾ കൂടും എന്നാണ് പറയുന്നത് അനുഭവസ്ഥിതിയാണ്. തലയെ തേച്ച് കുളിക്കാം, ആഴ്ചയിലേക്ക് ശരീരം മൊത്തത്തിൽ തേച്ച് കുളിക്കുക, അതൊക്കെ ചെയ്യാറുണ്ട്. തേച്ചിട്ട് നല്ല പയറ്റം പൊടി കൊണ്ട് തുളിച്ച് കഴിഞ്ഞാൽ ശുദ്ധം. കളിയാക്കൽ മാത്രം ഒരുപാട് ആക്കലുണ്ട്, ആക്കൽ. ഈ ആക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചാക്കും. കാര്യം തരും, എൻ്റെ മൂത്രം കുടിക്കുന്ന യവന്മാർക്കും തോന്നാം, ഞാൻ ആരെ മൂത്രം കുടിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല, എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതായാലും ഒരു കാര്യമുണ്ട്, ഇത് അപകടമില്ല. ഞാൻ ഒരാൾക്കൊരു അപകടം വരുന്ന കാര്യമല്ല പറഞ്ഞു. നിങ്ങൾ മൂത്രം കുടിച്ച് നോക്കുക, നിങ്ങളുടെ അസുഖം മാറും. നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ടോ, നിങ്ങൾ കണ്ണ് വഴിക്കുക. ചെവി വേദന, ഞാൻ 2-3 ദിവസം വരും ചെവി വേദന ഉണ്ട്. ഞാൻ ഇപ്പം തന്നെ ഒരു ഫില്ലെടുത്ത് മൂത്രം എടുത്ത് ഒഴിച്ചു, അല്പം ഒരു തവണ ഒഴിച്ചുള്ളൂ. ഞാൻ വെറുതെ പറയുന്നില്ല, അനുഭവിക്കും. മൂക്കടഞ്ഞിരിക്കുക, മൂക്കിക്കൊണ്ടിരിക്കും. വായ തൊണ്ട, ഈ സൗണ്ട് പോയതാണ്, തൊണ്ടയിൽ കൂടി ഞാൻ ഇങ്ങനെ ഗാർഗിളിങ് ചെയ്തു. ഒരു ദിവസം ഗാർഗിളിങ് ചെയ്തപ്പോഴത്തേ മാറും. ഇത് അനുഭവങ്ങളുള്ള, നിങ്ങൾക്ക് ചെറിയ ചെറിയ അനുഭവങ്ങളുള്ള. പക്ഷേ ഇതെല്ലാം മൂത്രമാണിത് കുടിക്കുന്നതെന്നുള്ള ചിന്തയിൽ കൂടെ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ഇച്ഛയുണ്ടല്ലേ, അതൊന്നും മാറണം. ഇതിനോടുള്ള സമീപനം ഒന്ന് മാറണം. ഇത് നല്ലൊരു ഔഷധമാണെന്നുള്ള തോന്നലിൽ നമ്മൾ കഷായം കുടിക്കാറില്ലേ, അന്ന കഷായം കുടിക്കുക, ഇതൊന്നും ഇല്ലല്ലോ. വളിച്ച റമ്മ് കുടിക്കാറില്ല, തറ റമ്മ്, അന്നേരം മൂക്ക പിടിച്ച് കൊണ്ട് അതിൻ്റെ അംശം എല്ലാം ഉണ്ട്. അവരാ കൂടുതൽ പുച്ഛിക്കുന്നത്, അന്നേരം നാറ്റം എന്നൊക്കെ പറയും, ഒന്നുമില്ല, അനുഭവമാണ്. എൻ്റെ അനുഭവം, എൻ്റെ അനുഭവ സാക്ഷ്യമാണ് എൻ്റെ ഗുരു, എൻ്റെ ശാസ്ത്രം, എൻ്റെ ബുക്ക് ഞാൻ പഠിച്ചത്. ചിലർ ചോദിക്കും ഇതിന് അടിസ്ഥാനം എന്താണ്, അടിസ്ഥാനം എന്താണെന്ന് ചോദിക്കും. ഈ മൂത്ര ചികിത്സ കൊണ്ട് അസുഖങ്ങൾ മാറുമെന്നുള്ള അടിസ്ഥാനം എന്താണ്, ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ, ശാസ്ത്രീയമാരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന മറുപടി, എൻ്റെ അനുഭവമാണ് എൻ്റെ ശാസ്ത്രം, എൻ്റെ അനുഭവമാണ് എൻ്റെ ഗുരു, എൻ്റെ അനുഭവമാണ് എൻ്റെ മരുന്ന്, എൻ്റെ അനുഭവമാണ് എൻ്റെ കണ്ടുപിടുത്തം. അതിലെനിക്ക് സന്തുഷ്ടനാണ്. എനിക്ക് അനുഭവത്തിൽ കൂടെ ഞാൻ പറയും, മൂത്ര ചികിത്സ നല്ലത് തന്നെ. മൂത്ര ചികിത്സ ഒരു ദോഷവും വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കുക, വേണ്ടെങ്കിൽ വേണ്ട, അല്ല എന്നാൽ ഇത് എൻ്റെ മൂത്രം വിൽക്കാനല്ലല്ലോ, ആരുടെങ്കിലും മൂത്രം കൊണ്ട് കഴിക്കാൻ മേടിക്കാനോ അല്ലോ. നിങ്ങളുടെ മൂത്രം നിങ്ങൾ സ്വകാര്യമായിട്ട് ചെയ്ത് നോക്കിയിട്ട് അനുഭവം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുക, എങ്കിൽ നിങ്ങളും നന്നാവും. അത് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം, രോഗമില്ലാത്ത ഒരു രോഗം, ഒരു ലോകം, രോഗികളില്ലാത്ത ഒരു ലോകം, അതാണ് എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ഇത് പ്രചരിപ്പിക്കാൻ ഞാൻ പറഞ്ഞു. എന്താണ് കാര്യം, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഈ മരുന്നിന് വേണ്ടി കളയുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ആശുപത്രികൾ വളർന്ന് ഓരോ അംഗത്തിന് പോലും, ഓരോ ശരീരത്തിലുള്ള ഓരോ അംഗത്തിന് പോലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരാണ്. പണ്ടൊരു MBBSകാരൻ ചെയ്യുന്നതെല്ലാം ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ്. എന്തെല്ലാം കൊള്ളകളാണ് ഓരോ ആശുപത്രി അറിയാമല്ലോ.
അപ്പോൾ അതിന്ന് തീർച്ചയായിട്ടും ഇതൊന്ന് മാറും. ഒരു മുട്ട വലിഞ്ഞാൽ ഉടനെ ഉടനെ കൊണ്ടു അവർ ഉടനെ അതെല്ലാം എടുത്ത് എക്സ്റേ എടുത്ത് മറ്റേ എടുത്ത് സ്കാൻ ചെയ്ത് ഇതിനെല്ലാം എടുക്കും. അവസാനം പറയാൻ ഒന്നുമില്ല, പാരസെറ്റമോൾ കഴിച്ചാൽ മതി എന്ന് പറയും. എന്തായിരുന്നാലും ഇപ്പോൾ താങ്കളുടെ ഈ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഐ എം എക്ക് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും താങ്കളുടെ ഈ വെളിപ്പെടുത്തലുകൾ. ഇല്ല, ഐ എം എനെ നിഷേധിച്ചിട്ടുണ്ടല്ലോ, ഐ എം എ നിഷേധിച്ചിട്ടുണ്ട്, ഐ എം എ ചില രീതിയിൽ വെല്ലു വിളിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ തിരിച്ച് ഞങ്ങളുടെ അതിൻ്റെ അതിനകത്ത് വേറൊരു മാഷുണ്ട്, പിന്നെ കുഞ്ഞ് നമ്മുടെ ടി നാരായണ മാഷ് എന്ന് പറഞ്ഞ കോഴിക്കോട്, അയാളതിൻ്റെ മലയാളത്തിൻ്റെ അതോറിറ്റി. ആംസ്ട്രോങ്ങിൻ്റെ ഒരു ബുക്ക് യൂറിൻ തെറാപ്പി എന്നുള്ള ബുക്ക് അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതോറിറ്റിയാണ്, അദ്ദേഹത്തിന് യാതൊരു സംശയമില്ലാതെ അങ്ങനെ ക്ലിയർ ചെയ്യും നാരായണ മാഷ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ എറണാകുളത്ത് തിരുവനന്തപുരത്ത് വിതിരയിലൊരു അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റ് അരവിന്ദാക്ഷനുണ്ട്, പിന്നെ ഒരു രോഹിണി വിജയനേരുണ്ട്. അവരിൽ നിന്നൊക്കെയാണ് ഞാനിത് പഠിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അവർ തർക്കിച്ചുണ്ട്, അവർ കേസ് കൊടുക്കട്ടെ, അവർ കേസ് കൊടുക്കട്ടെ, ഞങ്ങൾ മറുപടി പറയാം. എന്തുകൊണ്ട് അവരിന്നാ ഇതിനെ ഇതിനു വേണ്ടി കേസ് കൊടുക്കുന്നില്ല, അവർ കേസ് കൊടുക്കട്ടെ. എന്നാൽ ഞങ്ങൾ പാരമ്പര്യ വൈദ്യന്മാർക്കെതിരെ കേസ് കൊടുക്കാറുണ്ട്. പാമ്പ് വിഷവുകൾ ഇവിടെ അനൗദ്യോഗികമായിട്ട് നടത്താതെ, ഇത് അനുഭവമാണ് പ്രശ്നം, അല്ലാതെ ഇതിന് ശാസ്ത്രീയമായ അടിത്തറ എന്താണ്, ശാസ്ത്രീയത എന്താണ്, ഇതാരാണ് കണ്ടുപിടിച്ചെന്ന് പറയാനില്ല. എൻ്റെ അനുഭവമാണ് എൻ്റെ ഗുരു, എൻ്റെ അനുഭവമാണ് എൻ്റെ ശാസ്ത്രം, എൻ്റെ അനുഭവമാണ് എൻ്റെ വൈദ്യത്തിൻ്റെ അടിത്തറ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.